അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഭാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിലെ എന്തുകൊണ്ടും പോരിശയാക്കപ്പെട്ട, എന്തു ചോദിച്ചാലും അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് ഉറപ്പ് മഹാരഥന്മാരായ ഉലമാക്കൾ രേഖപ്പെടുത്തിയ ഒരു പരിശുദ്ധമായ രാവിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാ, ആത്മാർത്ഥമായി ഇന്നത്തെ ദുആയിലും ദിക്റിലും സ്വലാത്തിലും ഒക്കെ നമ്മൾ പങ്കെടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം നമ്മുടെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു ശിഫാ നൽകട്ടെ. അപകടങ്ങൾ, അപകട മരണങ്ങൾ അല്ലാഹു ഹിഫ്ൽ നൽകട്ടെ. സാമ്പത്തികമായ ഞെരുക്കം, കടങ്ങൾ എല്ലാം അല്ലാഹു മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തെ വെള്ളിയാഴ്ച രാവിൽ നമ്മൾ ഒന്നു മുതലേ ഓതി പോന്ന പരിശുദ്ധമായ സൂറത്തുൽ ഫജർ, അതിൻ്റെ പാരായണമാണ് ആദ്യം നടക്കുന്നത്. ആത്മാർത്ഥമായതിൻ്റെ കൂടെ എല്ലാവരും ഓതുക. പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ അവസാനത്തെ ദിവസം, ദുൽഹിജ്ജ ലാസ്റ്റ് ദിവസം, ഒരുപക്ഷെ ശനിയാഴ്ച, അതായത് മറ്റന്നാൾ ശനിയാഴ്ച, പരിശുദ്ധമായ ശനിയാഴ്ചയുടെ പകൽ മഗ്രിബ് വാങ്ങോടെ തീരലോടെ ഒരുപക്ഷെ ദുൽഹിജ്ജ അവസാനമാകാം, പിറ കാണാൻ സാധ്യതയുണ്ട് ശനിയാഴ്ച മഗ്രിബിന്. അല്ലെങ്കിൽ ഞായറാഴ്ച മഗ്രിബോടെ ഉറപ്പായിട്ടും കാണും. അപ്പൊ ശനിയാഴ്ചയിൽ അൽഹംദുലില്ലാ സുന്നത്ത് നോമ്പ് ഒരാൾ എടുത്തു. ദുൽഹിജ്ജയുടെ അവസാന ദിവസത്തെ സുന്നത്ത് നോമ്പ് ഞാൻ എടുക്കുന്നു എന്ന് കരുതിയിട്ട് എടുത്തു. കലാ വിട്ടാണെങ്കിൽ അതുകൂടെ കരുതി. എന്നിട്ട് മുഹറത്തിന്റെ ആദ്യ ദിവസവും എന്നാണോ പിറ കണ്ട് കയറി വരുന്നത്, ആ ദിവസവും നോമ്പെടുത്തു. അപ്പൊ രണ്ട് നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വതആല 50 കൊല്ലത്തെ പാപം പുറത്തു തരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവസരം കഴിയുമെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്താം. അല്ലാഹു സഹായിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. സൂറത്തുൽ ഫജറിന്റെ പാരായണത്തിലേക്ക് കടക്കാം. ഔബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. والفجر وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي
وادخلي جنتي. صدق الله مولانا العظيم. അൽഹംദുലില്ലാഹ് തഖബ്ബലല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്ത് ആലു ഇംറാനിന്റെ 96-97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. ഹജ്ജ് ഉംറ സിയാറ ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈർ കിട്ടുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ പാരായണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ കൗസറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറിന്റെ വാതിലുകൾ തുറന്നു നൽകുന്ന അൽ കൗസർ, ധാരാളം ഖൈറിൽ ധാരാളിത്തം അള്ളാഹു നമുക്ക് തുറന്നു നൽകുന്ന പരിശുദ്ധമായ സൂറത്തുൽ കൗസർ. 7 വട്ടം ഒരു ദിവസം പാരായണം ചെയ്ത് മുടങ്ങാതെ അങ്ങനെ ഡെയിലി പോന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിന്റെ ഉറവ ആ സമൂഹത്തിന് ഉറവ പൊട്ടി ഒലിപ്പിച്ചു കൊടുക്കുമെന്നാണ്. അത്രയേറെ ദാരിദ്ര്യം മാറാൻ, നമ്മുടെ കുടുംബത്തിൽ വല്ലാത്ത സന്തോഷവും റാഹത്തും ഉണ്ടാകാൻ, സാമ്പത്തികമായ ഞെരുക്കങ്ങളൊക്കെ മാറിക്കിട്ടാൻ, കച്ചവടം നന്നാകാൻ ഏറ്റവും ബെസ്റ്റാണ് പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും ചെറിയ സൂറ. നമ്മൾ പറഞ്ഞല്ലോ ക്ലാസ്സിൽ ആ പദവികളൊക്കെ നമുക്ക് കിട്ടാൻ നമുക്ക് ബർക്കത്തിന് വേണ്ടി ഇത് പാരായണം ചെയ്യാം. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر بسم الله الرحمن الرحيم إنا
أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കട്ടെ പരിശുദ്ധമായ സൂറത്തിന്റെ എല്ലാ ബറക്കത്തും. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അള്ളാഹു വിധിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് ക്ലാസ്സിൽ നിങ്ങൾ കേട്ടല്ലോ, പരിശുദ്ധമായ ഒരു ദുആ. വർഷാവസാനം ഈ ദുൽഹിജ്ജയുടെ അവസാനത്തെ രാവുകളിൽ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകം ഓതേണ്ട ദുആ. മഹാന്മാർ പറയുന്നുണ്ട് അതൊരു മൂന്ന് വട്ടം പാരായണം ചെയ്താൽ പിശാജ് നെഞ്ചത്തടിച്ച് നിലവിളിച്ച് എന്ന് പറഞ്ഞാൽ വല്ലാത്ത വിഷമം പ്രയാസപ്പെട്ട് വേദനിച്ച് കരഞ്ഞു മടങ്ങിപ്പോകുന്ന പിശാജിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന വാക്കാണ് ഈ ദുആ. വിശ്വാസി ഈ അവസാന മുഹൂർത്തത്തിൽ ആത്മാർത്ഥമായി പറയുമ്പോൾ പിശാജിനെ വേദനിപ്പിക്കണമെങ്കിൽ നമ്മുടെ തെറ്റുകൾക്ക് മാപ്പാക്കണം, അപ്പോഴേ പിശാജിന് വേദന ഉണ്ടാവുള്ളൂ. തെറ്റുകൾ മാപ്പാക്കുന്ന പരിശുദ്ധമായ ഇദുൽ ഹജ്ജ് മാസത്തിന്റെ അവസാനത്തെ നിമിഷങ്ങളിൽ നമ്മൾ ചൊല്ലേണ്ട ദുആ ഞാൻ ചൊല്ലിത്തരാം. എന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ലാം. بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم نتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترلاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم نتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي وما عملت فيها من عمل ترلاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. بسم الله الرحمن الرحيم وصلى الله على سيدنا محمد وعلى آله وصحبه وسلم. اللهم ما عملت في هذه السنة مما نهيتني عنه ولم ترله ونسيته ولم تنسه ولم نتب منه وحلمت علي فيه بفضلك بعد قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي
وما عملت فيها من عمل ترضاه ووعدتني عليه الثواب فاسألك أن تتقبله مني ولا تقطع رجائي منك يا كريم. ഇനി നമ്മൾ ഓതാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നമുക്ക് തലവേദനയാകുന്ന വലിയ മാനസികമായ പ്രയാസപ്പെടുത്തിയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ കടങ്ങൾ, സാമ്പത്തിക ബാധ്യത. അതെങ്ങനെ വീട്ട? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹം കൊണ്ട്, നിഅമത്ത് കൊണ്ടാ വീട്ടാൻ പറ്റുക? അതെങ്ങനെയാണ് ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധമായ ഹദീത്തുകളിലൂടെ ഒരു ദുആ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ദുആ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ കടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരും. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ബർക്കത്ത് നൽകും. നമുക്ക് സാധാരണ ഒരു അമൽ ചെയ്യാൻ വേണ്ട, നമുക്കൊരു ജോലി ചെയ്യാൻ, ഇപ്പൊ സഹോദരിമാർക്ക് നമ്മുടെ വീട്ടിൽ അവർക്ക് അടുക്കളയിൽ പണിയെടുക്കാൻ, പലപ്പോഴും നമുക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ, പലപ്പോഴും മടികൾ, പല അമലുകളും മുടങ്ങിപ്പോകുന്ന പല കാര്യങ്ങളും മുടങ്ങിപ്പോകുന്ന എന്തുകൊണ്ടാണ്? മടി കൊണ്ടാണ്. കെസല് തീർച്ചയായും അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാക്കൾ കാവൽ ചോദിക്കുമായിരുന്നു എന്ന ആ ദുആ അൽഹംദുലില്ലാ ആത്മാർത്ഥമായി നമ്മൾ കൊണ്ടുവന്നാൽ ഇതിൽ നിന്നെല്ലാം കാവലുണ്ടാവും. എഫക്റ്റീവായ ദുആണ് ഹദീസിൽ വന്നത്. നമുക്ക് എല്ലാവർക്കും ഓതാം. എല്ലാവരും എന്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, മടികൾ, ഹംഹസൻ, ടെൻഷൻ, മാനസിക ഡിപ്രഷൻ, നമ്മുടെ മനസ്സിന്റെ വേദനകൾ എല്ലാം മാറുന്ന കടബാധ്യതയിൽ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടാകുന്ന വലിയ സഹായം കിട്ടുന്ന പരിശുദ്ധമായ ദുആ അള്ളാഹു പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إلا الله لا إله 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 إلا الله بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم
قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. صدق الله مولانا العظيم بارك الله لنا ولكم بالقران العظيم امين يا رب العالمين. سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم. അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും, ഒരുപാട് ശർദുകൾ അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല, ശത്രുക്കൾ പരാജയപ്പെടും, വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എന്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. يكفيك واكيفة كيف كافوها ككمي إن كان منك لك تكرو كرا ككر الكر في كبدي تحكيم سكسكة കല്ലത്ത് കൽക്കലിക്ക കഫ കമാബി കഫ കൽക്കാഫു കുർബത്തഹു യാ കൗകബങ്കാനത കി കൗകബൽ ഫലക കഫ കറംബുകകം യക്ഫീക വാകീഫതൻ كيف كافوها ككمي إن كان منك لك تكر كرا ككر الكر في كبدي تحكيم سكسكة كلت لك الكليكا كفا كما بي كفا കൽക്കാഫു കുർബതഹു യാ കൗകബൻ കാനത കി കൗകബൽ ഫലക കഫ കറംബുകകം യക്ഫീക വാകീഫതൻ കിഫ് കാഫു ഹാ കകമി നിൻ കാന മിൻക ലിക تَكُرُّ كَرًّا كَكَرِّ الْكَرِّ فِي كَبَدِي تَحْكِيمُ سَكْسَكَةً كَلَّتْ لَكَ الْكَلِيكَ كَفَا كَمَا بِكَفَا كَلْكَافُ قُرْبَتَهُ يَا كَوْكَبًا كَانَتَحْ كوكب الفلك. تقبل الله അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക. അള്ളാഹു വെച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നഅമത്തും അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എന്റെ കൂടെ ചൊല്ല എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മറ്റൊരു ബൈത്താണ്. എന്താ ബൈത്തിന്റെ പ്രത്യേകത? മാത്താലൽ ഈമാൻ മിൻ ഗൈരി ശക്കിൻ. ഇത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ചയിൽ ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മരിച്ചാൽ, മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും, ആ മരണം ഈമാൻ ഉറപ്പായി മരിക്കുമത്രേ. ഒരിക്കലും ഈമാൻ പതറൂല്ല. ഉറപ്പായിട്ടും മഹാന്മാർ നമുക്ക് ഗ്യാരണ്ടി പറയുന്ന പരിശുദ്ധമായ ബൈത്താണ് അത്. തൗബയുടെ ബൈത്താണ്. നമ്മുടെ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയാ, ഞങ്ങളെ സ്വർഗത്തിന് യോഗ്യരല്ല എന്ന് പറയാ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമല്ല, കഴിവില്ല എന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് തൗബ വേണമെന്ന് പറയാ. ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ആ ഒരു ബൈത്താണ് ഇനി പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാഅലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൗ വഫിർ ദുനുബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാഅലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൗ വഫിർ ദുനുബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാഅലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൗ വഫിർ ദുനുബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇനി നമുക്ക് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ വളരെ പോരിശേറിയ, വളരെ മഹത്വങ്ങളും ഖൈറുകളും കിട്ടുന്ന സ്വലാത്തുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനില്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് വതുഖല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബ് വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിഹിൽ കരീം വഅല ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. തഖബ്ബലല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹാണ്. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെ ഉള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയം ഉണ്ടാകും, ആഖിറത്തിൽ വിജയം ഉണ്ടാകും, പഠനത്തിൽ വിജയം ഉണ്ടാകും, കച്ചവടത്തിൽ വിജയം ഉണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയം ഉണ്ടാകും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹി അലീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. تقبل الله അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹിയാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പൊ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പൊ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചൊല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ, അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും വറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും, നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി اللهم صل على النور واهلي 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 اللهم صل على النور واهلي
اللهم صل على النور واهله 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 തഖബ്ബൽ അല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ഇനി നമുക്ക് ഒരു ഫാത്തിഹയുടെ ദുആ ചെയ്യാം ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നിയത്ത് നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ കൂട്ടുകുടുംബാദികൾ മക്കളെ അയൽവാസികൾ പിന്നെ നമുക്ക് പരിചയമുള്ളവർ പരിചയമില്ലാത്തവർ എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട് സജ്ജനങ്ങളുണ്ട് അവരെ കൂടെ നമ്മൾ നീയത്തിൽ ആഡ് ചെയ്യാൻ പോവാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നീയത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമു റഹീമായ അൽ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ് നിങ്ങൾ ഓതിയതും പറഞ്ഞതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ വല്ലുപ്പമാര് വല്ലുമ്മമാര് കാന്നവന്മാർ ഉസ്താദുമാര് മശായിഖന്മാര് റബ്ബേ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാഹ് പഠിച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ അംബിയാക്കൾ ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ സുഹദാക്കൾ ഖൈറുൽ ഇൽമ സ്വലാഹിന്റെ ആളുകൾ പഠിച്ചവനെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയ സ്വാലിഹീങ്ങൾ സ്വാലിഹാത്തുകൾ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ പഠിച്ചവനെ അല്ലാഹുവേ നിങ്ങൾക്ക് നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ മൗഫിറത്ത് നൽകണേ അല്ലാ മർഹമത്ത് നൽകണേ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ അല്ലാ അല്ലാഹുവേ നാളെ ഖബറിലേക്ക് ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ റബ്ബേ നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങളുയർത്താൻ മറ്റിടവും നിങ്ങൾക്കില്ല റബ്ബേ പഠിച്ചവരെ ഞങ്ങളോട് പിന്നവാ എന്ന് പറയില്ല റബ്ബേ അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ
ഒരുപാട് പ്രയാസങ്ങള്, വിഷമങ്ങള്, രോഗങ്ങള്, മാനസികമായ ഞെരുക്കങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, റബ്ബേ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഞങ്ങള്, ഞങ്ങളുടെ മദ്രസയിൽ പങ്കെടുക്കുന്നവര്. എല്ലാവരുടെ വിഷമവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, കുടുംബങ്ങൾ, കുടുംബജീവിതം, റബ്ബേ മക്കള്, വേണ്ടപ്പെട്ടവർ എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. പഠിച്ചവരെ, ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് മക്കളില്ലാത്തവർ, ജോലിയില്ലാത്തവർ, കടങ്ങളുള്ളവര്, വീടില്ലാത്തവർ ഒരുപാട് പേരാണ്. റബ്ബേ നിന്റെ മഹലായ ഫളു കൊണ്ട്, പരിശുദ്ധമായ ദുൽഹജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ ഖൈറും അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും നീ തരല്ലേ അല്ലാ. എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണേ റബ്ബേ. പഠിച്ചവരെ, ഞങ്ങളേക്കാൾ പ്രായം കുറഞ്ഞവര്, ഞങ്ങളേക്കാൾ ചുറുചുറുക്കോട് ആരോഗ്യത്തോട് ഓടി നടന്നവര്, പഠിച്ചവരെ അപകടങ്ങൾ പറ്റിയിട്ട് കൈകാലുകൾ പോലും നാവ് പോലും അനക്കാൻ കഴിയാതെ ലഹുവേ മയ്യത്ത് പോലെ കിടക്കുന്ന എത്ര പേരാണ്, ലഹുവേ എത്ര മക്കളാണ്, വിദ്യാർത്ഥിനികളാണ്, വിദ്യാർത്ഥികളാണ്. റബ്ബേ അവർക്ക് നീ ശിഫാ കൊടുക്കണേ അല്ലാ, ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ, ഞങ്ങളുടെ മക്കളും ഞങ്ങളും വാഹനത്തിൽ പോകുന്നവരാണ്, ഞങ്ങളുടെ കുരുന്നു മക്കൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ്, റബ്ബേ ഞങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. അല്ലാഹുവേ ഒരു ആഫത്തും മുസീബത്തും തരല്ലേ അല്ലാ. ഒരു കുടുംബത്തിൽ മരണം വരെ കണ്ണീര് കുടിച്ചു കഴിയേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. പടച്ചുവരെ, ഞങ്ങളുടെ മരിച്ചുപോയ കാന്നവന്മാർക്ക് സ്വർഗം കൊടുക്കണല്ലാ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വപ്പാക്ക് ദീർഘായ സൽഗണയല്ലാ, ഞങ്ങളുടെ കാന്നവന്മാർ ഉസ്താദുമാര് റബ്ബേ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ. നിങ്ങളെ ഞങ്ങളാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വെയിൽ കൊണ്ടവരാണ്, അവർക്ക് നീ സവാബ് കൊടുക്കണേ റബ്ബേ. പഠിച്ചവരെ, മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഉള്ള മക്കളെ പഠിച്ചവനെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിസ്കാരമുള്ള ആൺമക്കളെ പെൺമക്കളെ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഇടപാടുകളിൽ, സ്ഥാപനങ്ങളിൽ റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാ. മുടങ്ങാതെ ക്ലാസും മജ്‌ലിസൊക്കെ പങ്കാളിയാകുന്ന എത്ര മുഅ്മിനീങ്ങളാണ്, ഉമ്മമാർ ഉപ്പമാരാണ് റബ്ബേ, എത്ര പേരാണ് സന്തോഷത്തോടെ കമന്റ് പറയുന്നത്, ആരൊക്കെ പറയുന്നത്, കൽബിൽ ദുആ കൊണ്ട് കാത്തിരിക്കുന്നവർ റബ്ബേ മുറാദ് ഹാസിലാക്കണേ അല്ലാ. പഠിച്ചവനെ, ഫലസ്തീനിന്റെ മക്കൾക്ക് പ്രയാസം തോർന്നിട്ടില്ല റബ്ബേ, ആ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന, ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ഒരു കൊതിയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ റബ്ബേ തൗഫീക്ക് നൽകണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മിക്കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. ദണ്ണം വബാവ സൂരിയും മാറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു
ഹമ്മദു റസൂലുള്ളാ ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസു കൂസിന കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം صلی علی جميع الانبیاء المرسلین واخر کلام الحمدللہ السلام علیکم ورحمۃ اللہ